നമസ്കാരം. ISRO ചാരക്കേസിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സിബി മാത്യൂസിന്റെ വെളിപ്പെടുത്തൽ ഗൂഢാലോചന പ്രകാരമെന്ന് മുൻ IB ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാർ. നമ്പി നാരായണനെയും രമൺ ശ്രീവാസ്തവയെയും അറസ്റ്റ് ചെയ്യാൻ ഇന്റലിജൻസ് ബ്യൂറോ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും മറിയം റഷീദയെ അറസ്റ്റ് ചെയ്തത് RB ശ്രീകുമാറിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നുമാണ് സിബി മാത്യൂസ് കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇതെല്ലാം പച്ച കള്ളമാണെന്നാണ് മുൻ ഗുജറാത്ത് DGP കൂടിയായിരുന്ന RB ശ്രീകുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. താൻ പറഞ്ഞിട്ടല്ല ചാരക്കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സിബി മാത്യൂസ് തന്റെ പേര് പറഞ്ഞത് മറ്റാരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. തനിക്കെതിരായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മോദിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്നെ പ്രതി ചേർത്തത്. ക്രിമിനൽ കേസിൽ കുടുക്കി തന്നെ ശിക്ഷിപ്പിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. നമ്പി നാരായണനെ താൻ കണ്ടിട്ടുമില്ല, ചോദ്യം ചെയ്തിട്ടുമില്ലെന്നും RB ശ്രീകുമാർ വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലായിരുന്നു സിബി മാത്യൂസ് RB ശ്രീകുമാറിനെതിരെ രംഗത്തെത്തിയത്. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയിൽ CBI അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് സിബി മാത്യൂസ് മുൻകൂർ ജാമ്യം തേടിയത്. എന്നാൽ ചാരക്കേസ് യാഥാർത്ഥ്യമാണെന്നും സിബി മാത്യൂസ് ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു. IB നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചാരക്കേസിന്റെ അന്വേഷണം നടന്നത്. അന്വേഷണ വിവരങ്ങൾ കൃത്യമായി IB ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ഫൗസിയ ഹസനെ ചോദ്യം ചെയ്തതിലൂടെ കൊളംബോ, തിരുവനന്തപുരം, ചെന്നൈ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ചാരന്മാരുടെ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. നമ്പി നാരായണൻ, ശശികുമാർ, ചന്ദ്രശേഖരൻ എന്നിവർ മാലി വനിതകളുമായി ബന്ധമുണ്ടെന്നതിന് തെളിവ് ലഭിച്ചു. മറിയം റഷീദയെ അറസ്റ്റ് ചെയ്യുന്നതിന് 10 ദിവസം മുൻപ് നമ്പി നാരായണൻ സ്വയം വിരമിക്കാൻ തയ്യാറായത് ഇതിനുള്ള തെളിവാണെന്നും സിബി മാത്യൂസ് പറഞ്ഞു. അപേക്ഷയുടെ പകർപ്പ് സിബി മാത്യൂസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. മറിയം റഷീദയ്ക്കും ഫൗസിയയ്ക്കുമൊപ്പം ആർമി ക്ലബിൽ പോയ സ്ക്വാഡ്രൺ ലീഡർ KL ബാസിൻ എന്ന ഉദ്യോഗസ്ഥന്റെ വിവരം CBI മറച്ചുവെച്ചുവെന്നും സിബി മാത്യൂസ് ആരോപിച്ചു. ഇയാളുടെ ഫോട്ടോ ഫൗസിയ ഹസൻ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇക്കാര്യം കേസ് ഡയറിയിൽ CBI ഉൾപ്പെടുത്തിയിട്ടില്ല. ചാരക്കേസ് CBIക്ക് വിടണമെന്ന് ശുപാർശ ചെയ്തത് താനാണെന്നും സിബി മാത്യൂസിന്റെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സിബി മാത്യൂസ് പറഞ്ഞതെല്ലാം കളവാണെന്ന വാദവുമായാണ് RB ശ്രീകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്.